Hey guys, welcome back to my channel. Appam cinema njan kandu njan bayangara emotional aanu appo namak ariya nammal corona adijeevichu sanadhi paayathile flood nippa nammal ee flood unna samayath nammal ellarum otta kettada ninnu bayangaraayittu kattakku nammal survive cheyda oru incident aanu ee flood vanna sambhavam. 90s ലെപ്പോഴാണ് ഫസ്റ്റ് ഒരു വലിയൊരു ഫ്ലഡ് വന്നത്. അതേപോലത്തെ ഒരു ഫ്ലഡ് വീണ്ടും 2018 റിപ്പീറ്റ് ആയ നമ്മൾ എന്താ പറയുക, നമ്മൾ വാർത്തകളിൽ കണ്ട ഫ്ലഡിനെ കണ്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് നമുക്ക് നേർക്ക് നേര് വന്ന് കാണിച്ചു തന്ന ഒരു സിനിമ തന്നെയാണ് 2018. അപ്പം ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ടോവിനോ, ആസിഫ് അലി, ലാല്, നരയൻ, കുഞ്ചാക്കോ, ബോബൻ, ഇങ്ങനെ ഒരു നീണ്ട ഒരു അഭിനയ ശ്രീനിവാസൻ, ഇങ്ങനത്തെ ഒരു നീണ്ട ഒരു വരി തന്നെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അതിൻ്റെതായ ഈക്വൽ റോൾ ജൂഡ് ആൻ്റണി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടില്ല, അപ്ലോസ് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു അവസാനത്തെ ഒരു 20-25 മിനിറ്റ് നമ്മുടെ ബ്രത്തേക്കിംഗ് മൊമെന്റ് ആണ്. സീരിയസ്ലി നമുക്കത് നമുക്കത് ഫീൽ ആവും, അയ്യോ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള അവരുടെ വിഷമത്തിൽ നമ്മളും കൂടെ ഇറങ്ങി പങ്കുവയ്ക്കുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ കരഞ്ഞു പോകും. അങ്ങനത്തെ ആ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കാണാത്ത വഴികളിലൂടെ ഒക്കെ നമ്മൾ കണ്ട് വരും ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ, അയ്യോ ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കും. എസ്പെഷ്യലി ടോവിനോ, ആസിഫ് അലി, ലാലും തകർത്തിട്ടുണ്ട് കേട്ടോ. എസ്പെഷ്യലി നരയനും ഒട്ടും മോശമൊന്നുമല്ല, എനിക്ക് ഭയങ്കര വിഷമം. നരയൻ എന്തുകൊണ്ട് വലിയ കൈയടി കൊടുത്തില്ല? ബാക്കി എല്ലാവരും കണ്ടപ്പോൾ തീയേറ്റർ നല്ല കൈയടിയായിരുന്നു, നരയന് വലിയ കൈ, എനിക്കത് ഭയങ്കരമായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നരയൻ എന്തുകൊണ്ട് അപ്ലോസ് ചെയ്യുന്നില്ല? എന്താ പറയുക, ഇനി വിക്രം ഇറങ്ങിയാൽ മാത്രം നരയന് കൈയടി കൊടുക്കത്തുള്ളൂ നിങ്ങൾ. അത് മോശമായിപ്പോയി എനിക്ക്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം അടിപൊളി പടം, ലെവൽ പടം. പ്ലീസ് ഗോ വാച്ച് ഇൻ ബെസ്റ്റ് തിയേറ്റർ. അറ്റ്മോസ്ഫിയർ തന്നെ ഒന്ന് പോയി കാണടേ, കാരണം അതിനകത്ത് ഉണ്ട്. ഇതിനകത്ത് സൗണ്ട് മിക്സ് ആയാലും മേക്കിംഗ്, അന്യായ മേക്കിംഗ് ആണ്. നിസാര കളിയല്ല കാണിച്ചു വെച്ച ജൂഡ് ആൻ്റണി. ഞാൻ ഞെട്ടിപ്പോയി. ജൂഡ് ആൻ്റണി ഇങ്ങനെയും ഇത്രയും ഒരു ബിഗ് ബജറ്റിലും ഇത്രയും ഒരു കിടിലമായിട്ട് ഹ്യൂജ് VFX വഴി ജൂഡ് ആൻ്റണി ഇങ്ങനെ പടം എടുക്കുന്നുള്ള കാര്യം കണ്ടപ്പോൾ ഞാൻ നിസീർത്തടി, ഞാൻ ഞെട്ടിപ്പോയി, ഞെട്ടിച്ചു കളഞ്ഞു. ആരെ ഞെട്ടിപ്പോകും, അത്രയ്ക്കാണ് ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ്, VFX ക്ലാരിറ്റി, എഡിറ്റിംഗ് ക്ലാരിറ്റി എല്ലാം കൊടുത്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി. നമുക്ക് ആ ഫ്ലഡ്, നമുക്ക് ആ മനസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഫ്ലഡ് ഇങ്ങനെ മനസ്സിൽ ഒഴുകിക്കൊണ്ടിരിക്കും. അടുത്ത ആ പ്ലോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. Everyone is Hero കറക്റ്റ് കറക്റ്റ് മോട്ടോ ആണ് കൊടുത്തിരുന്നത്, കറക്റ്റ് മോട്ടോ ഒരു എടുത്തു പറയും. അടിപൊളിയായിരുന്നു. നമുക്ക് കുറേ സ്ഥലത്ത് വിഷമം വരും, കരച്ചിൽ കൂടുതൽ വരും, പിന്നെ റോമാഞ്ചിഫിക്കേഷൻ വരും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഇനി അടുത്ത സുനാമി വന്നാലും, അടുത്ത കോവിഡ് വന്നാലും, ഇനി അടുത്ത എന്ത് നിങ്ങൾ പുതിയ പുതിയ ഐറ്റങ്ങൾ ഇങ്ങോട്ട് വിട്ടാലും കേരളം സർവൈവ് ചെയ്യ തന്നെ ചെയ്യും എന്ത് പറഞ്ഞാലും, അത് ഉറപ്പാണ്. പിന്നെ ഒരു ചെറിയ കോമഡീസ് ഉണ്ട്, ഹജു വർഗീസിൻ്റെ ഒക്കെ കുറച്ച് കോമഡീസ് ഉണ്ട്. കൊള്ളാം, അടിപൊളി പടം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, അടിപൊളി സിനിമ. അനുഭവിക്കണം, കണ്ട് നമ്മൾ ഫീൽ ചെയ്യണം ആ സിനിമ. ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതിലൊരുപാട് ഫീൽ ചെയ്യാനുണ്ട് ആ സിനിമയിൽ. ഓക്കെ ഗായ്സ്, അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. എല്ലാം ആവട്ടെ, സൈൻ ഓഫർ മാറുന്ന KC ബൈ. അവിടെ ഫുള്ള് മഡ്, അങ്ങോട്ട് പോയാൽ ഡെഡ്.